ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഭട്ടതിരിയുടെ വീട്ടിൽ നിന്ന് ആ ഏലസും മന്ത്രശരടും വാങ്ങിച്ചതിന് ശേഷം അവിടെ നിന്ന് ഗംഗ പുറപ്പെടാനായി തയ്യാറായി. ഗംഗയോട് ഭട്ടതിരി പറഞ്ഞു, ഇനി സമയം വൈകിക്കണ്ട, അധിക സമയമില്ല നമുക്ക് പക്കലായിട്ട്, അതുകൊണ്ട് ഗംഗ പോയി വന്നോളൂ എന്നറിയിച്ചതും തിരുമേനിയുടെ പ്രാർത്ഥന എപ്പോഴും എനിക്കുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഗംഗ പുറപ്പെട്ടു. അപ്പോഴാണ് മഹി മാളുവിൻ്റെ അരികിൽ തന്നെ ഇരിക്കുന്നത്. ഗംഗ അരികിലേക്ക് വന്നതും മഹി ചോദിച്ചു, ഗംഗ ഇതിനിടയ്ക്ക് എവിടെ പോയി എന്ന് അന്വേഷിച്ചപ്പോൾ ഗംഗ പറഞ്ഞു, ഞാൻ വീട്ടിൽ വരെ പോയി കുറച്ച് ഡ്രസ്സ് എടുത്തുകൊണ്ട് പോന്നു എന്ന് ഗംഗ അറിയിച്ചു. അത് കേട്ട ഉടനെ മഹി പറഞ്ഞു, എങ്കിൽ ഗംഗയ്ക്കൊന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നല്ലോ, ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞതും മഹിയോട് ഗംഗ പറഞ്ഞു, ഞാൻ നോക്കിയപ്പോൾ മഹിയേട്ടൻ നല്ല മയക്കത്തിലായിരുന്നു, അതുകൊണ്ടാ പിന്നെ മഹിയേട്ടനോട് പറയാൻ ഞാൻ നിൽക്കാതിരുന്നത്. മഹിയേട്ടാ, ഞാൻ വിവരങ്ങളൊക്കെ വിളിച്ച് മുത്തശ്ശിയെ അറിയിച്ചിരുന്നു. മുത്തശ്ശിക്കും വല്ലാത്ത വിഷമമായി എന്ന് ഗംഗ മഹിയോട് പറയുന്നു. എന്തായാലും ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്നോർത്ത് നമുക്ക് സമാധാനിക്കാം ഗംഗെ എന്ന് മഹി ഗംഗയോട് പറയുന്ന സമയത്ത് ഗംഗ മഹിയോട് ചോദിച്ചു, മഹിയേട്ടാ എനിക്കിന്ന് തറവാട് വീടുവരെ ഒന്ന് പോകണം. അത് കേട്ടതും മഹി ചോദിച്ചു, എന്താ കാര്യം, എന്തിനാ അങ്ങോട്ട് പോകുന്നത് എന്ന്. അത് കേട്ട ഉടനെ തന്നെ ഗംഗ പറഞ്ഞു, അതെ വേറൊന്നുമല്ല മഹിയേട്ടാ, മുത്തശ്ശി ഒന്ന് അവിടെ വരെ ചെല്ലാൻ പറഞ്ഞു, കേട്ടപ്പോൾ വല്ലാത്ത പരിഭ്രമമായി മുത്തശ്ശിക്ക്, അതുകൊണ്ടാ ഞാൻ അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞതും മഹി പറഞ്ഞു, എന്നാ ഞാനും വരാം ഗംഗെ, നമുക്ക് വേഗം പോയിട്ട് വരാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഗംഗ പറഞ്ഞു, അയ്യോ അത് വേണ്ട മഹിയേട്ടാ, നമ്മൾ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ മാളുവിൻ്റെ അടുത്ത് ആരാവുള്ളത്, മാളുവിന് ആകെ വിഷമമാവുകയും ചെയ്യും, അതുകൊണ്ട് ഞാൻ വേഗം പോയിട്ട് വരാം. മഹിയേട്ടൻ എൻ്റെ കൂടെ പോന്നു കഴിഞ്ഞാൽ എനിക്കത് വല്ലാത്തൊരു സങ്കടമാകും, മാളുവിൻ്റെ അടുത്ത് ആരുമില്ലല്ലോ എന്നൊരു സമാധാനക്കേട് എനിക്കും ഉണ്ടാകും മഹിയേട്ട എന്ന് ഗംഗ മഹിയോട് അറിയിച്ചതും മഹി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഗംഗ പറഞ്ഞതുപോലെ തന്നെ ഗംഗ തനിച്ചു പോയിക്കോളും, ഞാൻ മാളുവിൻ്റെ അടുത്ത് ഇരുന്നോളാം. മാളു ഗംഗയെ കാണാതെ ആകെ വിഷമിക്കും, അതാ സത്യം എന്ന് പറഞ്ഞപ്പോൾ ഗംഗ പറഞ്ഞു, ഇല്ല മഹിയേട്ട, ഞാൻ മോൾ എഴുന്നേറ്റിട്ട് മോളോട് പറഞ്ഞിട്ടേ പോകൂ എന്ന് ഗംഗ മഹിയോട് അറിയിക്കുന്നു. അതിനുശേഷം ഭട്ടതിരി പറഞ്ഞതുപോലെ ആ ഇഞ്ചിമലക്കാട്ടിലേക്ക് ഗംഗ തനിച്ച് കയ്യിൽ ആ ഏലസും ആ ജപിച്ച ചരടുമായിട്ട് ഒരു കയ്യിൽ ഒരു തീപ്പന്തവും പിടിച്ചുകൊണ്ട് ഗംഗ മുന്നോട്ട് നീങ്ങി. മറ്റൊരു കയ്യിൽ മൊബൈൽ ഫോണും കയ്യിൽ ചേർത്ത് പിടിച്ച് ഗംഗ മുന്നോട്ട് പോകുമ്പോൾ ഗൗരിയുടെ ആത്മാവിനെ സ്വതന്ത്രനാക്കാരായി ആര് വന്നാലും അവരെ നേരിടാനായിട്ട് അവിടെ നേരത്തെ തന്നെ ഏർപ്പാട് ചെയ്ത് കാവലായി നിർത്തിയിരിക്കുന്ന ആ ദുരാത്മാവ് ഗംഗയുടെ അവിടേക്കുള്ള വരവ് മനസ്സിലാക്കുന്നു. ഉടനെ തന്നെ ഗംഗ മുന്നോട്ട് നടന്നു നീങ്ങുമ്പോൾ പിന്നിലായി ഗംഗയെ ഭയപ്പെടുത്താൻ ഒരു ചെന്നായി വന്ന് നിൽക്കുന്നു. ആ ചെന്നായി ഓരിയിടുന്നത് കേട്ട് ഗംഗ വല്ലാതെ ഭയന്നു. ശ്രീ മഹേശ്വര എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഗംഗ ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുന്നു. ഗംഗയെ കണ്ടതും ആ ചെന്ന ഗംഗയുടെ പിന്നാലെ ഓടുന്നു. ഗംഗയെ മുന്നോട്ട് ഓടിക്കുമ്പോൾ അവസാനം ഒരു മരകഷ്ണത്തിൽ തട്ടി ഗംഗ നിലത്തേക്ക് വീഴുന്നു. ഗംഗ വീണതും ഗംഗയെ പിടികൂടാനായി ആ ചെന്നായി അരികിലേക്ക് പാഞ്ഞെത്തി ഗംഗയ്ക്ക് നേരെ കുറച്ച് ചാടുന്നു. ഗംഗ അപ്പോഴേക്കും വല്ലാതെ ഭയപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഗംഗയുടെ മനസ്സിലേക്ക് വന്നത് ആ ഭട്ടതിരി ജപിച്ചു തന്ന ആ ഏലസിനെ കുറിച്ചുള്ള ഓർമ്മയെത്തി. ഇത് കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ദുരാത്മാവിൻ്റെ ഒരു പ്രയോഗങ്ങളും ദുരാത്മാവെന്നല്ല മറ്റേത് ദുഷ്ടശക്തി അരികിലേക്ക് വന്നാലും അതിനെയൊക്കെ ഈ ഏലസ് തരണം ചെയ്തോളും എന്നറിയിച്ചു. ഗംഗ വേഗം തൻ്റെ കയ്യിൽ നിന്ന് തെറിച്ചു വീണ ആ ചരടും ഏലസും അന്വേഷിച്ചു. ഏലസ് നിലത്ത് കിടക്കുന്നത് ഗംഗ കണ്ടു. ഉടനെ ആ ചരടും ഏലസും തൻ്റെ കൈകൾക്കുള്ളിലാക്കി ശ്രീ മഹേശ്വര എന്ന് വിളിച്ച് ഗംഗ തൻ്റെ കയ്യിലിരുന്ന ആ ഏലസ് തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ആ ചെന്നായിയുടെ നേരെ നീട്ടി. അപ്പോഴേക്കും ആ ഏലസിൻ്റെ ശക്തിപ്രവാഹത്തിൽ ആ ചെന്നായ പെട്ടെന്ന് തന്നെ ഭസ്മമായി ആ മുന്നിൽ നിന്ന് മാഞ്ഞു പോകുന്നു. ഗംഗ അതോടെ ആ ഏലസിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞു. പിന്നീട് ആ ഏലസ് ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ കയ്യിലെ തീപ്പന്തവുമേന്തി വീണ്ടും ഗംഗ മുന്നോട്ട് നടന്നു നീങ്ങി. അങ്ങനെ മുന്നോട്ട് പോകുന്തോറും ഗംഗയുടെ വഴിയിൽ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായി ആ ദുരാത്മാവ് വീണ്ടും വീണ്ടും ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാക്കി. അവസാനം ഗംഗ ചെന്നിറങ്ങിയ ആ വഴിയിൽ ഒരു ചെളിക്കുഴി ഉണ്ടാക്കി കഴിഞ്ഞു. ഗംഗ അറിയാതെ ആ ചെളിക്കുഴിയിലേക്ക് ചെന്ന് കാല് വെച്ചതും ഗംഗയുടെ കാല് ആ കുഴിയിലേക്ക് താഴ്ന്നു പോകുന്നു. ഗംഗ ഭയത്തോടെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഏലസും ചരടും മൊബൈൽ ഫോണും തീപ്പന്തവും ഒക്കെ പെട്ടെന്ന് താഴേക്ക് വീണ ആ ഭയത്തിൽ ഗംഗയുടെ കയ്യിൽ നിന്ന് നിലത്തേക്ക് പോയി. ഈ സമയത്ത്
ആ ചെളിക്കുഴിയിൽ അങ്ങനെ വീണു പോകുന്ന ഗംഗ ഭഗവാനോട് അപേക്ഷു, ശ്രീ മഹേശ്വര, എൻ്റെ കാലിവിടെ നനയ്ക്കാൻ കഴിയുന്നില്ലല്ലോ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ചെളിക്കുഴിയിൽ കിടന്ന് മരിച്ചു പോകുമല്ലോ. ശ്രീ മഹേശ്വര, എന്നെ രക്ഷിക്കണേ എന്ന് ഗംഗ പ്രാർത്ഥിച്ചതും ഗംഗയ്ക്ക് രക്ഷയേകാനായി അവിടെ ഉള്ള ഒരു വള്ളിപ്പടർപ്പ് ഗംഗയുടെ ആ ചെളിക്കുഴിയിൽ വീണുപോയ ഗംഗയ്ക്കരികിലേക്ക് വന്നു. ആ വള്ളിയിൽ ബലമായി പിടിച്ച് ഗംഗ പതുക്കെ ആ ചെളിക്കുഴിയിൽ നിന്നും കരയിലേക്ക് കയറുന്നു. കരയിലേക്ക് കയറി വന്നതും ഗംഗയുടെ കാല് ആ ചെളിക്കുഴിയിൽ വീണപ്പോൾ കാല് മുറിയുന്നു. അവസാനം ആ വേദനയുള്ള കാലുമായി പതിയെ പതിയെ ഏന്തി വലിഞ്ഞ് ഗംഗ തൻ്റെ കയ്യിൽ നിന്ന് നിലത്ത് വീണുപോയ ആ ഏലസിൻ്റെയും ചരടിൻ്റെയും അരികിലേക്കെത്തി. ആദ്യം ആ തീപ്പന്തം കയ്യിലെടുത്ത് അതുമായി തൻ്റെ കയ്യിൽ നിന്ന് ആ ഏലസ് എവിടേക്കാണ് വീണുപോയതെന്ന് ഗംഗ അവിടെയെല്ലാം പരതുന്നു. അങ്ങനെ ഗംഗ നിലത്ത് വീണ് കിടക്കുന്ന ഏലസും ആ ചരടും കൈക്കലാക്കി. അതിനുശേഷം തൻ്റെ മൊബൈൽ ഫോണും ആ വെളിച്ചത്തിൽ കണ്ടെത്തുന്നു. അതെല്ലാം കയ്യിലെടുത്തുകൊണ്ട് ഗംഗ വീണ്ടും മുന്നേക്ക് നടന്നു പോകുന്നു. അങ്ങനെ മുന്നോട്ട് നടന്ന് കുറച്ചു ദൂരം പിന്നിട്ട് കഴിഞ്ഞതും ആ കാടിന് ഒത്ത നടുവിലായിട്ട് വലിയൊരു പന നിൽക്കുന്നത് ഗംഗ കണ്ടു. ആ പന കണ്ടതും ഗംഗയ്ക്ക് ആശ്വാസമായി. ഇനി അതിൽ തന്നെയാണോ ഗൗരിയേച്ചിയെ ബന്ധിച്ചിരിക്കുന്നത് എന്ന് മാത്രം ഗംഗയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഗംഗ പതിയെ പതിയെ ആ വയ്യാത്ത കാലുമായിട്ട് ഗംഗ ആ പനയ്ക്കരികിലേക്ക് എത്തി. അവിടേക്ക് വന്നതും ഗംഗ തൻ്റെ കയ്യിലിരുന്ന ആ തീപത്തത്തിൻ്റെ വെളിച്ചത്തിൽ ആ പനയിലേക്ക് ചേർന്ന് നോക്കി. ആ പനയിൽ എവിടെയെങ്കിലും ഗൗരിയേച്ചിയുടെ ആ ആവാഹിച്ച് കെട്ടിയിരിക്കുന്ന ആ പ്രതിമയുണ്ടോ, ആ ആൾരൂപമുണ്ടോ എന്ന് ഗംഗ സൂക്ഷിച്ചു നോക്കുന്നു. ശ്രീ മഹേശ്വര എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അതിലേക്ക് നോക്കിയതും അതിലൊരു പാവയെ അതിൽ ആണി അടിച്ചു വെച്ചിരിക്കുന്നത് ഗംഗ കണ്ടെത്തി. അത് കണ്ടതോടെ ഗംഗയ്ക്ക് ആശ്വാസമായി. ശ്രീ മഹേശ്വര, ഞാൻ പ്രാർത്ഥിച്ച ആഗ്രഹിച്ച കാര്യം സഫലമാകാൻ പോകുന്നു എന്ന ആശ്വാസത്തിൽ ഗംഗ വേഗം ആ തീപ്പന്തം പിടിച്ചുകൊണ്ട് ആ മരത്തിനരികിലേക്ക് ഓടിയെടുത്തു. അവിടേക്ക് വന്നതും ആ തീപ്പന്തം നിലത്ത് വെച്ച് ഗംഗ വേഗം തന്നെ ആ പാവയെ അതിൽ നിന്ന് ഊരിയെടുക്കാനായി ശ്രമിച്ചു. ഗംഗ വേഗം ആ പാവയിലേക്ക് തൻ്റെ കൈ നീട്ടി. അവസാനം ആ പാവയിലേക്ക് ഗംഗയുടെ കൈ സ്പർശിച്ചതും പെട്ടെന്ന് തന്നെ മറ്റെന്തോ ഒരു ശക്തി തൻ്റെ അരികിലേക്ക് വന്നതുപോലെ ഗംഗ തെറിച്ച് നിലത്തേക്ക് വീണു. ആ നിമിഷം തന്നെ അവിടെ കാവലെ നിർത്തിയിരുന്ന ആ ദുരാത്മാവ് വേഗം ഉയർത്തെഴുന്നേറ്റു. ആ ദുരാത്മാവ് അവിടെ നിന്നുകൊണ്ട് ഗംഗയെ നോക്കി. അപ്പോഴേക്കും ഗംഗയുടെ മനസ്സിലേക്ക് ബന്ധിക്കപ്പെട്ട ഗൗരിയുടെ ആ ചിത്രവും അതോടൊപ്പം ആ കുഴിയിലേക്ക് ആ കിണറ്റിലേക്ക് ആ പൊട്ടക്കിണറ്റിലേക്ക് വീണ മാളു അമ്മയെ അച്ഛ എന്ന് പറഞ്ഞ് വിലപിച്ചതും ആ നിലവിളിയുമൊക്കെ ഗംഗയുടെ മനസ്സിലേക്ക് ഓടിയെത്തിയതും ബോധരഹിതയായി കിടന്ന ഗംഗ പെട്ടെന്ന് ബോധം വീണ്ടെടുത്ത് അവിടെ നിന്ന് ചാടി എഴുന്നേറ്റു. ശ്രീ മഹേശ്വര എന്ന പ്രാർത്ഥനയോടെ ഗംഗ ചാടി എഴുന്നേറ്റതും ഇനി എന്ത് ചെയ്യുന്നറിയാൻ അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഗംഗയെ ഭയപ്പെടുത്താനായി ആ ദുരാത്മാവ് അവിടെ നിന്ന് പൊട്ടിച്ചിരിച്ചു. നീ എന്തിനാ ഇവിടെ വന്നത്? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. ഇനിയും നീ ഇവിടെ നിന്ന് ഞാൻ നിന്റെ ജീവനെടുക്കും. നീ ഇവിടെ നിന്ന് ഇനിയും ഇവിടെ നിന്ന് എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യാൻ ശ്രമിച്ചാൽ നീ പിന്നെ ഇവിടെ നിന്ന് ജീവനോടെ മടങ്ങില്ല. നിന്റെ രക്തം ഞാൻ ഇന്ന് പാനം ചെയ്യും എന്ന് പറഞ്ഞതും ഗംഗ പറഞ്ഞു, എന്നെ ശ്രീ മഹേശ്വരൻ കാത്തോളും, ഞാൻ ഇവിടെ നിന്ന് പോവില്ല. എന്ത് ലക്ഷ്യമായിട്ടാണോ ഞാൻ ഇവിടേക്ക് വന്നത് ആ ലക്ഷ്യം ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും എന്ന് ഗംഗ പറഞ്ഞു. അപ്പോഴാണ് ഭട്ടതിരി തൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ആ ചരടിനെ കുറിച്ച് ഗംഗയെ ഓർമ്മിച്ചത്. ആ ജപിച്ച ചരട് അത് ആ മരത്തിൽ ആദ്യം ബന്ധിച്ചാൽ മാത്രമേ മറ്റൊരു ശക്തിക്കും പിന്നെ ഗംഗയെ തടുക്കാനോ ആ മരത്തിൽ ആവാഹിച്ചിരിക്കുന്ന ഗൗരിയെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിൽ നിന്ന് ഗംഗയെ തടയാനും ആർക്കും ആവില്ല എന്ന് ഗംഗയോട് ഭട്ടതിരി പറഞ്ഞത് ഓർമ്മിച്ചു. ആ ചരട് ഗംഗ വേഗം ആ മരത്തിലേക്ക് കെട്ടാനായി ഒരുങ്ങുമ്പോൾ ഗംഗയെ ഭയപ്പെടുത്താനായി ആ ദുഷ്ടശക്തി അരികിലേക്ക് വന്നു. ഉടനെ ഗംഗ തൻ്റെ കയ്യിലിരുന്ന ആ ഏലസ് ആ ദുഷ്ടശക്തിക്ക് നേരെ നീട്ടിയിട്ട് പറഞ്ഞു, എൻ്റെ മഹാദേവൻ എന്നെ രക്ഷിച്ചോടും. സർവഭൂതഗണങ്ങൾക്ക് നാഥനായ ശ്രീ പരമേശ്വരൻ എന്നേക്ക് കാവലായിട്ടുണ്ടാകും. ശ്രീ മഹേശ്വരൻ എനിക്ക് കാവലായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഭൂതഗണങ്ങളുടെ നാഥനായ ശ്രീ മഹേശ്വരനെ ആ ഓംകാര മന്ത്രത്തെ ആർക്കും ഒരു ദുഷ്ടശക്തിക്കും ഒരു ഭൂതത്തിനും ആ ഓംകാര മന്ത്രത്തെ അവഗണിക്കാനോ അതിജീവിക്കാനോ കഴിയില്ല. ഓം നമശിവായ എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗ വീണ്ടും വീണ്ടും ഓം നമശിവായ എന്ന് മന്ത്രം ഉരുവിട്ടുകൊണ്ട് തൻ്റെ കയ്യിലിരുന്ന ആ ഏലസ് ആ ദുഷ്ടശക്തിക്ക് നേരെ നീട്ടി. ഈ നിമിഷം ആ ഓം നമശിവായ എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് തന്നെ ഗംഗ തൻ്റെ കയ്യിലിരുന്ന ആ ജപിച്ച ചരട്
ആ മരത്തിന് ചുറ്റും വരയും ചെയ്യുന്നു. അങ്ങനെ ആ മരത്തിന് ചുറ്റുമായി ആ ജപിച്ച ചരട് കെട്ടിവെച്ച് കഴിയുമ്പോൾ ആ നിമിഷം അവിടെ നിന്ന് ആ ദുഷ്ടശക്തി അവിടുന്ന് പെട്ടെന്ന് ആ ശക്തിയുടെ പ്രഭാവത്താൽ ആ ജപിച്ച ചരടിന്റെയും ആ ജപിച്ച ഏലസിന്റെയും ശക്തിയുടെ പ്രഭാവത്തിൽ ആ ദുഷ്ടശക്തി ആ നിമിഷം തന്നെ ഇല്ലാതായി തീർന്നു. അങ്ങനെ ആ ദുഷ്ടശക്തിയുടെ തനിക്ക് നേരെയുള്ള ആക്രമണവും അതോടെ ഗംഗ ഒഴിവാക്കി. അതിനുശേഷം സാക്ഷാൽ ഭഗവാനെ മഹേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഗംഗ ആ മരത്തിൽ അടിച്ചു വെച്ചിരിക്കുന്ന ആ പാവയെ അതിൽ നിന്ന് വലിച്ചൂരിയെടുത്തു. അത് ഊരിയെടുത്തതും ഗംഗ താൻ ആഗ്രഹിച്ചതുപോലെ ആ പാവയെ തൻ്റെ കൈകൊണ്ട് ഊരിയെടുക്കാൻ കഴിഞ്ഞതിൻ്റെ സമാധാനത്തിൽ ഗംഗ ആ പാവയിലേക്ക് തന്നെ നോക്കി. അപ്പോഴേക്കും ഗംഗ ആ പാവയെ വലിച്ചൂരിയതും ആ പാവയിൽ നിന്ന് ആ പാവയിൽ ബന്ധനസ്ഥയായിരുന്ന പാവം ഗൗരിയുടെ ആത്മാവ് ആ നിമിഷം തന്നെ മോചിതയാകുന്നു. ഗൗരിയുടെ ആത്മാവ് വേഗം അവിടെ നിന്ന് പുറത്തു കടന്നു. ഗൗരിയുടെ ആത്മാവ് ആ പാവയിൽ നിന്ന് മോചിതയായതിൻ്റെ സമാധാനത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ ഗംഗ ഗൗരിയേച്ചി രക്ഷപ്പെട്ടോ എന്നറിയാതെ ആകെ പരിഭ്രമിച്ചു. ഗംഗ ഗൗരിയുടെ യാതൊരു മറുപടിയും ഗൗരിയുടെ ഒരു വാക്കുപോലും കേൾക്കാതായതോടെ ആകെ വിഷമത്തോടെ ഗംഗ വിളിച്ചു, "ഗൗരിയേച്ചി, ഗൗരിയേച്ചി, ഗൗരിയേച്ചി" എന്ന് വീണ്ടും വീണ്ടും ഗംഗ വിളിക്കുന്നത് കേട്ടതോടെ ഗൗരി പെട്ടെന്ന് പിന്തിരിഞ്ഞു നോക്കി. ഗൗരി രക്ഷപ്പെട്ടോ ഇല്ലയോ എന്നറിയാതെ ഗംഗ പരിഭ്രമത്തോടെ, "ഗൗരിയേച്ചി, ഗൗരിയേച്ചി, ഞാൻ വിളിക്കുന്ന കേൾക്കുന്നുണ്ടോ?" എന്ന് ഗംഗ വീണ്ടും വീണ്ടും അന്വേഷിച്ചതും ഗൗരിയുടെ ആത്മാവ് മോചിച്ചതിൻ്റെ സമാധാനത്തിൽ അവിടെ നിന്ന് "ഗംഗേ" എന്ന് ഗൗരി വിളിച്ചു. ആ വിളി കേട്ടതും "ചേച്ചി" എന്ന് സന്തോഷത്തോടെ ഗംഗ ഗൗരിയുടെ ശബ്ദം കേട്ട അവിടേക്ക് ഗംഗ വേഗം ഓടിയെത്തുന്നു. വയ്യാത്ത കാലുമായി ഗംഗ ഏന്തി വലിഞ്ഞ് അവിടേക്ക് വരുന്ന ആ കാഴ്ച കണ്ടതോടെ ഗൗരി പറഞ്ഞു, "ഗംഗെ, നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇന്ന് ഈ രാത്രി പുലർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എനിക്ക് ഇവിടെ നിന്ന് മോചനം ഉണ്ടാകുമായിരുന്നില്ല ഗംഗെ" എന്ന് പറഞ്ഞു. അത് കേട്ടതും ഗംഗ പറഞ്ഞു, "ഗൗരിയേച്ചി, ഗൗരിയേച്ചി രക്ഷപ്പെട്ടല്ലോ അല്ലേ?" എന്ന് ചോദിച്ചു. "അതേ ഗംഗെ, നീ എന്നെ രക്ഷിച്ചു" എന്ന് ഗംഗയോട് ഗൗരി നന്ദി പറയുമ്പോൾ ഗൗരി പറഞ്ഞു, ഗംഗ പറഞ്ഞു, "ഗൗരിയേച്ചി, എന്തിനാ എന്നോട് നന്ദി പറയുന്നത്? എന്നോട് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. അത്രയും വലിയ കാര്യമൊന്നും ഞാൻ ചെയ്തില്ലല്ലോ ഗൗരിയേച്ചി. ഏതൊക്കെ ആപത്തിൽ നിന്നും ഏതൊക്കെ ദുർഘടസന്ധികളിൽ നിന്നും ഒക്കെയാണ് എന്നെ ഗൗരിയേച്ചി രക്ഷിച്ചിട്ടുള്ളത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അത്ര വലുതല്ലല്ലോ ഗൗരിയേച്ചി" എന്ന് ഗംഗ അറിയിച്ചു. "ഏതൊക്കെ പ്രതിസന്ധിയിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നുമാണ് എന്നെ ഗൗരിയേച്ചി രക്ഷിച്ചിട്ടുള്ളത്?" എന്ന് ഗംഗ പറയുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞങ്ങ് നിൽക്കുമ്പോഴാണ് ഗംഗയുടെ കാല് മുറിവ് സംഭവിച്ചത് ഗൗരി ശ്രദ്ധിച്ചത്. ഗൗരി ഉടനെ ഗംഗയോട് പറഞ്ഞു, "അല്ല, കാലില് മുറിവുണ്ടല്ലോ ഗംഗെ. ഗംഗയുടെ കാല് മുറിഞ്ഞിട്ടുണ്ടല്ലോ" എന്ന് പറഞ്ഞപ്പോ ഗംഗ പറഞ്ഞു, "ഏ, അതൊന്നും സാരയില്ല ഗൗരിയേച്ചി." അപ്പോഴേക്കും ഗൗരി പെട്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞു, "ഗംഗെ, നിന്റെ ഇടതുവശത്ത് നിൽക്കുന്ന ആ ചെടിയിലെ ഇല എടുത്ത് അതിൻ്റെ നീര് ആ മുറിവിലേക്ക് ഇറ്റിച്ചോളൂ. പെട്ടെന്ന് മുറിവുണങ്ങും" എന്നറിയിച്ചു. "ശരി ഗൗരിയേച്ചി" എന്ന് പറഞ്ഞ് ഗംഗ വേഗം തൻ്റെ കയ്യിലിരുന്ന ആ മൊബൈൽ മാറ്റിവെച്ചിട്ട് ഗൗരി പറഞ്ഞത് പ്രകാരം ആ ഇടതുവശത്ത് നിന്ന് ആ ചെടിയുടെ ഇല പറിച്ച് അതിലെ ആ നീര് ഗംഗ തൻ്റെ കാലിലേക്ക് ഇറ്റിക്കുന്നു. ആ കാഴ്ച കണ്ട് വളരെ സന്തോഷത്തോടെ ഗൗരി ഗംഗ തന്നെ രക്ഷിച്ചതിൻ്റെ സമാധാനത്തിൽ ഗൗരി ഗംഗയെ നോക്കുന്നു. അങ്ങനെ ഗംഗ തൻ്റെ മുറിവിൽ ആ മരുന്ന് പുരട്ടുന്നത് നോക്കി ഗൗരി അങ്ങനെ നിന്നു.